നാട്ടിലൊരു നല്ല മലയാള സിനിമ ഇറങ്ങി എന്ന് അറിയുമ്പോൾ വളരെ എക്സൈറ്റ്മെന്റ് കൂടി ആയിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അവിടെ നാട്ടിൽ റിലീസ് ചെയ്യുന്ന അതേ സമയം തന്നെ നമുക്ക് സിനിമകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ മലയാളികളും ഒരുപോലെ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന മൂവി ആയിരുന്നു ആടു ജീവിതം. നമുക്ക് അത് പെട്ടെന്ന് തന്നെ നല്ല നല്ല തിയേറ്ററുകളിൽ ഒരുപാട് തിയേറ്ററിൽ ഇവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പൊ ഞാൻ കണ്ടത് റിച്ച്മണ്ട് ഹില്ലിലെ യോക്ക് സിനിമ എന്ന് പറഞ്ഞ തിയേറ്ററിലാണ്. നമുക്ക് ഫുൾ ആംബിയൻസോട് കൂടി വലിയ തിയേറ്ററിൽ തന്നെ പടം മുഴുവനായിട്ട് ആസ്വദിക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്. സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു സിനിമ. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഒരുപാട് പേര് ഇതിനകം ഇതിന്റെ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞു. ബ്ലെസ്സി ചിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇന്റൻസ് ഇമോഷനുള്ള ഒരു സിനിമയായിട്ടാണ് നമ്മൾ എപ്പോഴും കാണുന്നത് അല്ലെ. അപ്പം ബ്ലെസ്സി ചിത്രത്തിന്റെ ഇതുവരെയുള്ള ചിത്രങ്ങളൊക്കെ എടുത്തു നോക്കുന്നതിനേക്കാളും ഒരു പടി മേലെയാണ് ഈ ചിത്രം എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഒരുപാട് ഇമോഷൻ, ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന ഒരു സിനിമയാണ് ആടു ജീവിതം. ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല, എനിക്ക് വലിയ ധാരണ ഒന്നുമില്ലാണ്ട് തന്നെയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഒരു ഹോൾ നൈറ്റ് എനിക്ക് അതിൻ്റെ ഒരു ഇമ്പാക്ട് തന്നെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിന് ശേഷമാണ് അത് കൂടുതലും നമുക്ക് ആ ഒരു ഇന്റൻസ് ഇമോഷനും നമ്മൾ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ അതിൽ പലതരത്തിലുള്ള ഇമോഷൻസ് നമ്മൾ ഗോത്രൂ ചെയ്യും അല്ലെ. ചിലപ്പോൾ റൊമാൻറ്റിക് പടമായിരിക്കാം, അല്ലെങ്കിൽ ഹൊറർ, അല്ലെങ്കിൽ ത്രില്ലർ. പക്ഷേ ഈ ഒരു സിനിമയുടെ ഒരു പ്രമേയം എന്ന് പറയുന്നത് ഒരു നിസ്സഹായാവസ്ഥ, ഒരു ട്രാപ്ഡ്, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അത് അത്രയും ഹെവി ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ കുറച്ച് ക്യാരക്ടേഴ്സാണ് ഈ സിനിമയിലുള്ളതെങ്കിലും അതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് അമേസിംഗ്, അതിൻ്റെ സൗണ്ട് എഫക്റ്റ് എല്ലാം കൊണ്ടും നമുക്ക് ആ ഒരു വ്യക്തി കടന്നു പോകുന്ന ചില സന്ദർഭങ്ങളിലൊന്നും ശബ്ദങ്ങൾ പോലും ഇല്ല, അതായത് സംസാരങ്ങളൊക്കെ വളരെ കുറവായിട്ട് പോലും ആ ഇമോഷൻസ് അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളിലേക്ക് കൺവേ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എത്രയോ മണിക്കൂറുകളോളം നമുക്ക് ആ ഇമോഷൻസ് നമ്മളെ ഹോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. എല്ലാവരുടെയും അഭിനയം മനസ്സിലേക്ക് ഇങ്ങനെ പതിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു സിനിമ കഴിഞ്ഞ് ഇറങ്ങിയിട്ടും. പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാര്യങ്ങളാണ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഇവിടെ കാനഡയിൽ ഈ ഒരു തിയേറ്ററിൽ വന്ന് കണ്ട് പടം കണ്ടിറങ്ങുന്ന കുറച്ച് പേരോട് നമുക്ക് അവരുടെ അഭിപ്രായങ്ങളും കൂടി ചോദിച്ച് മനസ്സിലാക്കാം. ആടുജീവിതം നോവൽ വായിച്ചിരിക്കുന്ന ആളാണ്. സോ അത് വായിച്ചപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ വായിച്ചു തീർക്കാൻ തോന്നും. ഒരുപാട് നമ്മളെ ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തും നോവല്. സോ മൂവി കാണുമ്പോഴും ആ സെയിം ഫീൽ തന്നെയാണ്. പടം കൊള്ളായിരുന്നു, ആ ഒരു എക്സ്പെക്ടേഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. ഞാൻ കുറച്ചുനാൾ ഗൾഫിലുണ്ടായിരുന്ന ഒരാളാണ്, എനിക്കറിയാം അവിടുത്തെ ആ ഒരു ഡ്രൈ ലാൻഡും അവിടുത്തെ ആ ഒരു ഇഷ്യൂസ് ഒക്കെ. യാ, അവിടെയും ഒരുപാട് മലയാളികൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെ കുറെ പേര് ഞാൻ കണ്ടിട്ടുണ്ട് ലേബേഴ്സിലൊക്കെ. സോ അതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു മനുഷ്യൻ അവിടെ പൃഥ്വിരാജ് എന്നുള്ള നടനൊന്നുമില്ല, നജീബ് എന്ന് പറഞ്ഞ റിയൽ ആളെയാണ് നമ്മളവിടെ കാണുന്നത്. പൃഥ്വിരാജിന്റെ അഭിനയമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ അതിന്റെ മ്യൂസിക് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം വളരെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആർട്ട് വർക്ക് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് പൃഥ്വിരാജിന്റെ ആക്ടിങ് തന്നെയായിരുന്നു. നോവലിൽ എന്താണോ നമ്മൾ അറിഞ്ഞേക്കുന്നത്, അപ്പം എൻ്റെ കൺസെപ്റ്റിലാണ് ഞാനത് വായിക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ റിയൽ ആയിട്ട് കാണുമ്പോൾ ഇറ്റ്സ് ഭയങ്കരമായിട്ട് നമ്മളെ ടച്ച് ചെയ്യും. ഇറ്റ്സ് ഓസം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊള്ളാം. മൊത്തത്തിൽ മേക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. ഐ എം എ ഹ്യൂജ് പൃഥ്വിരാജ് ഫാൻ. സോ ഇത് ആളുടെ ലൈഫിൽ തന്നെ ഒരു അഭിനയ ജീവിതത്തിൽ തന്നെ ഒരു ഏറ്റവും ബെസ്റ്റ് മൂവി. പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫോർമേഷനും അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി, അല്ലെങ്കിൽ അത്ഭുതപ്പെട്ടു പോയി എന്ന് പറയാം. അപ്പൊ ഇതുപോലെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും ഡെഡിക്കേഷൻ ചെയ്യുന്ന ഒരു ടീം, ആൻ ആർട്ടിസ്റ്റ് എല്ലാം ഉൾപ്പെട്ട ഒരു സിനിമ ഒരു വലിയ നിലയിലേക്ക്, അതായത് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറട്ടെ, ഒരുപാട് ഭാഷയിൽ ഇതിൻ്റെ തർജ്ജമ ചെയ്യപ്പെടട്ടെ, ഒരു ഓസ്കാർ ലെവലിലേക്കൊക്കെ മലയാള സിനിമ വളരട്ടെ, അങ്ങനെ വളർന്നു കാണാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടി നമ്മൾ ഇവിടെ നിന്നുള്ള ഇന്നത്തെ ഈ ഒരു ഫീഡ്ബാക്ക് റിവ്യൂ സെഷൻ അവസാനിപ്പിക്കണം.